ഇന്നുണ്ടല്ലോ ഒരു ചെറിയൊരു കൊറിയർ ഉണ്ട്. ചെറിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ കൊറിയറാട്ടോ. കൊറിയർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കായിരിക്കും ആരാ അയച്ചാൽ. അങ്ങനല്ല, നമ്മൾ ഓർഡർ ആക്കി വരുത്തിയതാ. ആമസോണിൽ നിന്ന് ഇതുണ്ട്, 550 വാൾട്ടിന്റെ 2 സോളാർ പാനലാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇത് എന്തിനാ മെയിനായിട്ട് മേടിച്ചതെന്ന് ചോദിച്ചാലുണ്ടല്ലോ, നമ്മൾ ഇൻവെർട്ടർ വാൾട്ടർ ഇല്ലേ, അതായത് സോളാറിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം, ഗ്രിഡിൽ നിന്നും ചാർജ് ചെയ്യാം, ആ രീതിയിലുള്ള ഇൻവെർട്ടർ നമുക്കുള്ളത്. അപ്പം അതിനുവേണ്ടി മേടിച്ച കറണ്ട് ലാഭിച്ച് നമുക്ക് സോളാറിൽ നിന്ന് അങ്ങനെ ചാർജ് ചെയ്യാമെന്നാണല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ഞാനിത് പൊട്ടി, എനിക്ക് കാണാൻ ആകാംക്ഷ മൂത്തിട്ട് വയ്യ നിങ്ങളോട് പറയുമ്പോൾ. ഇത് പൊട്ടിച്ച് നമുക്ക് നോക്കാം, നോക്കിയിട്ട് എല്ലാം സെറ്റാക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടോ ഇത് ഇത്ര വലുതാട്ടോ, ഓർഡറാക്കിയപ്പോൾ ഇത് ഇത്ര വലുതാന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കീറി, എപ്പോഴും അങ്ങനെയാണല്ലോ കൊറിയർ വന്നു കഴിയുമ്പോൾ ഇത് വലിച്ചു കീറില്ല നമ്മുടെ പരിപാടി മെയിനായിട്ട്, അതൊരു ആകാംക്ഷയുടെ പുറത്താ. ഇത് സംഭവം നമ്മൾ വാരീഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതേ ഉപകാരമാവാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് അത്ര ഭയങ്കര അറിവൊന്നുമില്ല, ചേട്ടായിക്ക് അറിയും ഇതൊക്കെ. അപ്പം ഞാൻ ചേട്ടായും കൂടി ആയിരിക്കും ഈ വീഡിയോ ഫുള്ള് ചെയ്യുന്നത്. കൊച്ചിനും കൊതിയായോടി കാണാൻ, ഇത് പൊട്ടിക്കാനല്ലേ നിനക്ക്. നല്ല വെയിറ്റാ, നമുക്ക് സ്വന്തം അങ്ങനെ അനക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ ഈ കവർ മാറ്റട്ടെ ആദ്യം, എന്നിട്ട് കാണിക്കാവേ. നല്ല പാക്കിംഗ് ഒക്കെ സെറ്റല്ലേ. ഇതൊന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ശരിക്കും ഈ സോളാർ പാനൽ എങ്ങനെയാന്ന് വെച്ചാൽ മോണോപെർക്ക് ബൈഫേഷ്യൽ എന്ന് പറഞ്ഞിട്ടാ കേട്ടോ, അതായത് ഹാഫ് കട്ട്. അപ്പൊ അടിവശത്തു നിന്നും മുകളി വശത്തു നിന്നും ചാർജ് എടുക്കുന്ന സോളാർ പാനൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പുതിയ ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ ഏതായാലും നമ്മൾ ഇത് കണ്ടിട്ടൊന്നും ഇങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ സെറ്റ് ആക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന. ഇതിന്റെ അപ്പുറ സൈഡും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, രണ്ട് സൈഡും എങ്ങനെയാന്ന് കാണണ്ടേ. അപ്പൊ കണ്ടോ, ഇനി അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു നോക്കും മക്കളെ, നമുക്ക് കാണിച്ചു കൊടുക്കാലോ. കണ്ടോ ഈ സൈഡ് ഇങ്ങനെ, ആ സൈഡ് അങ്ങനെ, രണ്ട് സൈഡ് ഇതേപോലെ കണ്ടോ. ഇതും സെയിം സംഭവം കേട്ടോ, കണ്ടോ ഇതിങ്ങനെ അവർ വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പുറംവശം അടിവശം തിരിച്ച് കണ്ടോ. നല്ല നല്ല ഇതുണ്ട് കേട്ടോ. കണ്ടോ, ഏതായാലും നമുക്ക് സെറ്റാക്കി നോക്കാം കേട്ടോ. കുറേ പണിയുണ്ട് ഇത് സെറ്റാക്കണം. കുറേ ഇനിയിപ്പം കുറച്ച് കേബിളൊക്കെ മേടിക്കാനുണ്ട്, അതെല്ലാം മേടിച്ച് നമുക്ക് സെറ്റാക്കി ചാർജ് ചെയ്ത് നോക്കാം. മഴക്കാലം ആയതുകൊണ്ട് ചാർജ് നല്ലതായിട്ട് ഉണ്ടാവുമെന്നറിയില്ല, ഉണ്ടാവുമായിരിക്കും. ഇപ്പോഴത്തെ ചെറിയ വെയിലൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പം ഇനി ഫുൾ വീഡിയോയേ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ, എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. നമുക്ക് തന്നെ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്ത് തുടങ്ങിയ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വേറെ ആൾക്കാരെ ഏർപ്പാടാക്കി ചെയ്യിപ്പിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവും. ഇത് സ്വയം ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറേ വിമർശനം ഉണ്ടാവും, അറിയുന്ന പണിക്ക് നിന്നാൽ പോരെയെന്ന്. അങ്ങനെയല്ല, നമ്മൾ ചെയ്തു നോക്കുമല്ലോ. ഇതിപ്പോൾ വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും സംഭവിക്കാനൊന്നും ഇല്ല, നമ്മൾ ചെയ്ത് നോക്കുക, നമ്മളായിട്ട് പറ്റുമോ എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വീഡിയോ പിന്നെ വിശദമായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇതിന് പൈസ എത്രയാന്നൊക്കെ. എന്താണേലും എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, കാരണം ആർക്കെങ്കിലും മേടിക്കണേ തന്നെ എന്താണേലും പ്രൈസും കൂടി നമ്മൾ പറയണമല്ലോ. അപ്പൊ 550 വാട്ട്സിന്റെ 2 വാരിയുടേന് നമുക്ക് വന്നിരിക്കുന്ന 2350 കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വേറൊരു വീഡിയോ കാണാം കേട്ടോ. ഇതിന്റെ വീഡിയോ ഇപ്പൊ ഉടനെ പ്രതീക്ഷിക്കരുത്, കാരണം ഇതിന്റെ കുറച്ച് കേബിൾ സംഭവങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സെറ്റ് ആക്കണ്ടേ.